ലത്തീൻ സഭ തിരുവനന്തപുരം അതിരൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ ഫാദർ തോമസ് ജെ നെറ്റോയെ പുതിയ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചു. 75 വയസ്സ് തികഞ്ഞതിനെ തുടർന്ന് ആർച്ച് ബിഷപ്പ് സൂസെപാക്യം വിരമിച്ച ഒഴിവിലാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ലത്തീൻ സഭയുടെ തിരുവനന്തപുരം അതിരൂപതയെ നയിക്കാൻ ഇനി പുതിയ ഇടയൻ. അതിരൂപതയിലെ തന്നെ പുതിയതുറ ഇടവകാംഗം തോമസ് ജെ നെറ്റോയെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. വത്തിക്കാനിൽ നിന്നുള്ള പ്രഖ്യാപനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം പാളയം കത്തീഡ്രൽ പള്ളിയിൽ വായിച്ചു. തിരുവനന്തപുരം അതിരൂപത കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതിനിടെയാണ് തോമസ് നെറ്റോയെ തേടിയുള്ള പുതിയ ദൗത്യം. മെത്രാൻ അഭിഷേകത്തിന്റെ 32 വാർഷിക ദിനത്തിലായിരുന്നു സൂസപ്പാക്യത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ഇന്ന് തന്നെ പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടും ആശീർവാദത്തോടുകൂടി ഞാൻ തിരുവനന്തപുരാധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് വിരമിക്കുകയാണ്. 2004 മുതലാണ് തിരുവനന്തപുരം രൂപതയെ അതിരൂപതയായി ഉയർത്തിയത്. അന്നു മുതൽ സൂസപ്പാക്യമാണ് നയിച്ചത്. കാറ്റിലും കടൽക്ഷോഭത്തിലും ആടിയുലഞ്ഞ തീരദേശ ജനതയ്ക്കൊപ്പമായിരുന്നു എല്ലാ കാലവും ഡോക്ടർ സൂസപ്പാക്യം. സുനാമി ഫണ്ട് ക്രമക്കേടിലെ പ്രതിഷേധം, ഓക്കി ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാനുള്ള പ്രക്ഷോഭം, വിഴിഞ്ഞം പൂന്തുറ കലാപ ബാധിതർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ സംഭവബഹുലമായിരുന്നു ഡോക്ടർ എം സൂസപ്പാക്യത്തിന്റെ ഇടപെടലുകൾ. സർക്കാർ ഏതായാലും പ്രതികരിക്കാനും പ്രതിഷേധം നയിക്കാനും ഒരു മടിയും കാണിച്ചില്ല സൂസപ്പാക്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.